ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കുരുമുളക് ചെടിയുടെ സവിശേഷതകളാണ് പറയാൻ പോകുന്നത്. കറുത്ത പൊന്ന് എന്ന് വിശേഷിപ്പിക്കാറുള്ള കുരുമുളക് സുഗന്ധവ്യഞ്ജനങ്ങളിൽ രാജാവെന്നാണ് അറിയപ്പെടുന്നത്. ഇത് ലോകത്തിൽ ഏറ്റവും പഴക്കവും സുപ്രസിദ്ധി ആർജിച്ചതുമായ സുഗന്ധവ്യഞ്ജനവും കേരളത്തിലെ ഒരു പ്രധാന നാണ്യവിളയുമായി തെക്കേ ഇന്ത്യയിലെ വനങ്ങളിൽ നിന്നാണ് കുരുമുളക് വള്ളിച്ചെടി ഉത്ഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിൻ്റെ ഭാവി തന്നെ മാറ്റിമറിച്ചത് ഈ കുരുമുളകാണ്. ഇംഗ്ലീഷിൽ ബ്ലാക്ക് പേപ്പർ എന്ന പേരുണ്ടായത് സംസ്കൃതത്തിലെ പിപ്പലിയിൽ നിന്നുമാണ്. ഗ്രീക്ക് ഭാഷയിൽ പെപ്പറിയും ലാറ്റിൻ ഭാഷയിൽ പിപ്പർ എന്നും ജർമ്മൻ ഭാഷയിൽ ഫെഫ്പർ എന്നും പേരിൽ അറിയപ്പെടുന്നു. ഇന്ന് കുരുമുളക് ഉപയോഗിച്ച് സ്പ്രേ വരെ ഉണ്ടാക്കുന്നുണ്ട്. പച്ച കുരുമുളക് കുലകളിലായാണ് ഉണ്ടാകുന്നത്. അത് ഉണക്കി കറുത്ത കുരുമുളകും തൊലി കളഞ്ഞ് വെള്ള കുരുമുളകും ഉണ്ടാക്കുന്നു. ഔഷധഗുണമേറെയുള്ള കുരുമുളക് മറ്റു രാജ്യങ്ങളിലെന്ന പോലെ ഇന്ത്യയിലും വയറു സംബന്ധമായ വിവിധ അസുഖങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന വിഭവങ്ങളിൽ ഏറ്റവും വില പിടിച്ചതായിരുന്നു കുരുമുളക്. ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല തായ്ലൻഡ്, മലേഷ്യ, ഐവറി കോസ്റ്റ്, ജമൈക്ക, ബ്രസീൽ, ശ്രീലങ്ക, വിയറ്റ്നാം, ചൈന എന്നീ രാജ്യങ്ങളിൽ കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ലോകത്തിൻ്റെ ആവശ്യകതയുടെ 50% നൽകപ്പെടുന്നത് ഭാരതമാണ്. ദീർഘമായി മഴ ലഭിക്കുന്നതും ശരാശരി ഉയർന്ന താപനിലയും ഭാഗികമായി തണൽ ലഭിക്കുന്നതുമായ സ്ഥലങ്ങളിൽ കുരുമുളക് നന്നായി വളരും. കേരളത്തിലെ ഞാറ്റുവേല കുരുമുളക് കൃഷിക്ക് വളരെ അനുയോജ്യമാണെന്ന് പറയപ്പെടുന്നു. തണ്ടുകൾ മുറിച്ചു നട്ടാണ് കുരുമുളകിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നത്. പ്രധാനമായും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇവ നടുന്നത്. കുരുമുളക് വള്ളിയുടെ ചുവട്ടിൽ നിന്നും വശങ്ങളിലേക്ക് വളർന്നു പോകുന്ന തണ്ടുകളാണ് നടുന്നതിനായി തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെയുള്ള തണ്ടുകൾ കീഴ്ഭാഗവും മേൽഭാഗവും മുറിച്ചു നീക്കുന്നു. അതിനുശേഷം 2-3 മുട്ടുകളോടെ ചെറിയ കഷണങ്ങളായി മുറിച്ച് മണ്ണ് നിറച്ച് പോളിത്തീൻ കവറുകളിൽ ഒരു മുട്ടു മണ്ണിനടിയിൽ നിൽക്കത്തക്ക വിധം ഇങ്ങനെ നടുന്നു. വള്ളികൾക്ക് തണലുകൾ അത്യാവശ്യമാണ്. കൂടാതെ നല്ലതുപോലെ നനയും ആവശ്യമാണ്. ഇങ്ങനെ നട്ട കവറുകൾ വേരുപിടിച്ചു കഴിഞ്ഞാൽ കാലവർഷം തുടങ്ങുമ്പോൾ നടാവുന്നതാണ്. തിരുവാതിര ഞാറ്റുവേലയാണ് കുരുമുളക് നടുന്നതിന് ഏറ്റവും യോജിച്ച സമയം. ഇനങ്ങൾ: മലബാർ, കോട്ടവള്ളി, ബാലൻകൊട്ട, കല്ലുവള്ളി, കരിങ്കൊട്ട, മലബാർ എക്സൽ, പേരാമ്പ്ര, ഉതിരൻകോട, തിരുവിതാംകൂർ, നാരായക്കൊടി, കരിമുണ്ടി, കൊറ്റനാടൻ, പെരുങ്കൊടി, വലിയ കണിയക്കാടൻ, ചെറിയ കണിയക്കാടൻ, കുതിരവാലി, നിലമുണ്ടി, കുതിരവിള്ള. ഇനി സങ്കര ഇനങ്ങൾ: ശുഭകര, ശ്രീകര, പഞ്ചമി, പൗർണമി, പി എൽ സി ഐ ഐ എസ് ആർ, തേവം, ഐ ഐ എസ് ആർ മലബാർ, ഇവയൊക്കെയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പന്നിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗവേഷണ കേന്ദ്രം അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് പന്നിയൂർ 1 മുതൽ പന്നിയൂർ 7 വരെയാണ് അവയുടെ പേരുകൾ. കുരുമുളകിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. കഫം, പനി ഇവയെ ശമിപ്പിക്കും. അഷ്ടചൂർണത്തിലെ ഒരു ഘടകമാണ്. ദഹനശക്തി വർദ്ധിപ്പിക്കുവാനും കുരുമുളക് നല്ലതാണ്. കുരുമുളക് ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നത് ആമാശയത്തിലടങ്ങിയിരിക്കുന്ന വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. കുരുമുളകും കൽക്കണ്ടവും ചേർത്ത് പല ആവർത്തി കഴിച്ചാൽ ചുമ ശമിക്കും. കുരുമുളകിൻ്റെ ഇല വെളിച്ചെണ്ണയിൽ കാച്ചി തേച്ചാൽ ചൊറി, ചിരങ്ങ് തുടങ്ങിയവ ശമിക്കും. വെളിച്ചെണ്ണയിൽ കുരുമുളക് ചേർത്ത് കാച്ചി തലയിൽ തേച്ച ശേഷം കുളിച്ചാൽ നീർത്താഴ്ച പൂർണ്ണമായും ഭേദമാകും. കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് പല്ലു തേച്ചാൽ വായ്നാറ്റം കുറയുകയും മഞ്ഞ നിറം മാറുകയും അണുക്കൾ ശമിക്കുകയും ചെയ്യും. കഫശല്യം, പനി, നീർവീഴ്ച എന്നിവയ്ക്ക് കുരുമുളക് ചവച്ചിറക്കുകയോ കാപ്പിയിൽ ചേർത്ത് കഴിക്കുകയോ ചെയ്യുക. തുളസിയിലയും കുരുമുളകും ചേർത്ത് ചെറു ചൂടുവെള്ളം ഇടയ്ക്കിടെ കുടിക്കുന്നത് വിട്ടുമാറാത്ത ചുമയ്ക്ക് ശമനം നൽകാൻ സഹായിക്കും. കറിവേപ്പിലയും കുരുമുളകും അരച്ച് മോരിൽ കലക്കി ദിവസവും 2 തവണ കഴിച്ചാൽ വായ്പുണ്ണ് ശമിക്കും. കുരുമുളക് ചേർത്ത രസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ജലദോഷത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കും. ശരീരത്തിൽ ഉണ്ടാകുന്ന വിറയൽ ശമിക്കുവാനും തൊണ്ടവേദന, ശബ്ദമടപ്പ്, തൊണ്ടയിലെ നീര് മുതലായവ മാറുവാൻ കുരുമുളക് കഷായം ദിനവും 3-4 കഴിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയെല്ലാം ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ടെങ്കിലും കുറുന്തോട്ടിക്കും വാദമെന്ന പോലെ നമ്മുടെ കുരുമുളകിനും രോഗം ബാധിക്കാറുണ്ട്.
ധ്രുതവാട്ടം എന്നാണ് ആ രോഗത്തെ പറയുന്നത്. മഴക്കാലത്ത് കുരുമുളകിൽ കുമിൾ വരുത്തുന്ന ഒരു രോഗമാണ് ധ്രുതവാട്ടം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വള്ളികൾ നശിച്ചു പോകും ഈ രോഗം വന്നാൽ. ഇലകളിൽ നനവുള്ള പാടുകളായി ആരംഭിക്കുന്ന ഈ രോഗം ഇരുണ്ട തവിട്ട് നിറത്തിൽ ഇല മുഴുവൻ ബാധിക്കുന്നു. ഇങ്ങനെ രോഗത്തിൻ്റെ പ്രാരംഭത്തിൽ രോഗബാധ ഏൽക്കുന്ന ഇലകൾ നശിക്കുകയും ചെടി മുഴുവൻ നശിക്കാൻ കാരണമാകുകയും ചെയ്യുന്നു. രോഗം ബാധിച്ച ചെടിയുടെ തണ്ടുകളുടെ പുറന്തൊലി ഇളകിയ പശ പോലെയുള്ള ദ്രാവകം ഒലിച്ചു വരുന്നതാണ് രോഗം മൂർച്ഛിക്കുന്നതിൻ്റെ ലക്ഷണം. ക്രമേണ ഈ രോഗം വേരിലേക്കും പടരുകയും ചെടി പൂർണ്ണമായും രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നശിക്കുന്നതും കാണാം. എത്രയൊക്കെയാണെങ്കിലും നമ്മുടെ ഈ കുരുമുളക് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ മാത്രമേ നമുക്ക് നൽകുന്നുള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരും നമ്മുടെ ഭക്ഷണത്തിൽ കെമിക്കൽ ഇല്ലാത്ത നല്ല ഫുഡ് തന്നെ ഉപയോഗിക്കുക. എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരുന്നാൽ നമ്മുടെ ലോകവും സന്തോഷത്തോടെ ഇരിക്കും. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയത്. ഇതിനേക്കാൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ കുരുമുളക്.